അവളെ ചായ ചൂടാറുന്നതിന് മുമ്പ് അവന് കൊണ്ടുവന്ന് കൊടുത്തേ. ഇവിടെ നിൽക്കുമായിരുന്നോ? ചായ സമയത്തിന് പിന്നാലെയുള്ള പാച്ചിലില്ല, വർക്കിന്റെ സ്ട്രെസ് ഇല്ല, ഇതൊക്കെ അല്ലേടി ശരിക്കും നമ്മൾ മിസ് ചെയ്യുന്നത്. ഹലോ ഗായ്സ്, ഡാർക്ക് വൈബ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജീവൻ ജോർജ്. ഗായ്സ്, ഞാനിന്ന് വളരെ വളരെ ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ 1 മില്യൺ വ്യൂസ് അടിച്ചിരിക്കുകയാണ്. അതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സൂപ്പർ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റ് പല വീഡിയോസും ഇതുപോലെ 1 മില്യൺ വ്യൂസ് ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോ എന്നെ പുച്ഛിച്ച് കളിയാക്കിയ എന്നൊക്കെ പറഞ്ഞ് പുച്ഛിച്ച് തള്ളിയ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ആക്ടിവിറ്റീസ് ഒക്കെ ആരെങ്കിലും കാണുമോ? എനിക്ക് രണ്ടാളും കൂടി ഒരു കാര്യം പലർക്കും സംശയം. എന്തായാലും നീയൊക്കെ വർഷത്തിലൊരിക്കൽ 10-15 ദിവസത്തെ ലീവിന് ഇങ്ങോട്ട് കയറി വരും. എന്നിട്ട് എന്നെയും കൂട്ടി ഇതേപോലെ ഏതെങ്കിലും ഓണം കയറാൻ മൂലയിൽ 2-3 ദിവസം താമസിച്ചിട്ട് പൊടിയും തട്ടി ഫ്ലൈറ്റ് കയറി അങ്ങ് പോവും. ഞാൻ എത്ര നാളായിട്ട് അങ്ങോട്ട് വിളിക്കുന്നു, അമ്മച്ചി വരാഞ്ഞിട്ടല്ലേ. അതുകൊള്ള, ഇപ്പം എന്നെ കാണാനെങ്കിലും എൻ്റെ മക്കൾ ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ദേ, ഇവൻ ഇവൻ്റെ അപ്പച്ചൻ്റെ പോലെ എന്ത് പറഞ്ഞാലും ഇങ്ങനെ കിളിച്ചോണ്ടിരിക്കും. താനോ, തന്നെ ഈ വഴിക്കൊന്നും പിന്നെ കണ്ടില്ലല്ലോ. കുറച്ച് തിരക്കായി പോയി സാറേ. സാർ എന്റെ, ഓ ഞാനതങ്ങ് മറന്നു, വെയിറ്റ് ചെയ്യണേ. ആ ശരി സാർ. ഓ സാർ, എത്ര ദിവസം കൂടെ ഉണ്ടാവും? ഞങ്ങളൊരു 2 ദിവസം കൂടെ ഉണ്ടാവും, അത് കഴിഞ്ഞ് ഇടുക്കിക്ക് പോവും. വൈകുന്നേരം ഫുഡും എല്ലാം അറേഞ്ച് ചെയ്യണോ സാർ? രാത്രിയായി ഇവിടെ കട കിട്ടാൻ കുറച്ച് പാടാ. ഓ വേണ്ട, ഞങ്ങളിവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സാർ ഇവിടെ പുറത്താരും കൊടുക്കുന്നതല്ലേ, ജോൺ സാറിൻ്റെ സ്വന്തം ആളായെന്ന് പറഞ്ഞോണ്ടാ. പിന്നെ ഫർണിച്ചറൊക്കെ പുതിയതാണേ, ഒന്ന് സൂക്ഷിച്ചോണേ. ഓക്കെ. താൻ നൈറ്റ് ഫ്രീ ആണെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങ്, നമുക്കൊന്ന് കൂടാ. വേണ്ട സാറേ, പിന്നിതൊരിക്കാവാം. ഓക്കെ ശരി. മച്ചാന്മാരെ, ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടന്റുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. കൂടാതെ ഞാൻ വളരെയധികം റിസർച്ച് ചെയ്തൊരു സബ്ജക്റ്റ് കൂടിയാണ്. പക്ഷേ സംഭവം എന്തിനെ കുറിച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം വലിയ പ്രത്യേകത ഒന്നും തോന്നത്തില്ല. എന്നാലും ഇനി അധികം വലിച്ചു കിട്ടുന്നില്ല, നമുക്ക് കണ്ടന്റിലേക്ക് വരാം. സംഭവം എന്താണെന്നല്ലേ, നെഗറ്റീവ് എനർജി. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത് തന്നെ, പ്രേതം. പ്രേതം എന്നുള്ള കോൺസെപ്റ്റിൽ ഒരുപാട് പേർക്ക് വിശ്വാസം ഉണ്ടാകും, ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാകും. അപ്പോ പോസിറ്റീവ് എനർജി ഉള്ള ഈ ലോകത്ത് നെഗറ്റീവ് എനർജി തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ഈ കാണുന്നത് മാത്രമാണ് ലോകം, ഇത് മാത്രമാണ് സത്യം, ഇത് മാത്രമാണ് റിയൽ എന്ന് വിശ്വസിക്കും. ഇവൻ്റെ അപ്പച്ചൻ എന്നെ കെട്ടിക്കൊണ്ട് വരുന്ന കാലം തൊട്ട് പുള്ളിക്കാരൻ്റെ അമ്മച്ചിക്ക് കണ്ണിനേരെ കണ്ടുകൂടാ. തൊട്ടേനും പിടിച്ചതിനും എല്ലാം കുറ്റമാ. ഞാൻ പിന്നെ ഒന്നിനും ചെവി കൊടുക്കാറില്ല. ഇച്ചായൻ അന്ന് ഹൈറേഞ്ചിലെ എസ്റ്റേറ്റ് നോക്കലായിരുന്നു ജോലി. മാസത്തിൽ 1-2 തവണ വല്ലതും വീട്ടിൽ വന്നാലായി. അങ്ങനെ അങ്ങേരു വന്ന ദിവസം, ഒരു ദിവസം രാത്രി ഇതേപോലെ ഒരു കാര്യമില്ലാതെ അമ്മച്ചി എൻ്റെ മെക്കിട്ട് കയറി.
ഇച്ചായൻ എന്തോ അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അമ്മച്ചിയോട് എന്തോ ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞ് രാത്രിക്ക് രാത്രി തന്നെ ഞങ്ങളെയും കൊണ്ട് വീട് വിട്ടിറങ്ങി. അന്ന് ഇവൻ കൈക്കുഞ്ഞ. എന്നിട്ട് രാത്രി തന്നെ പുള്ളിയുടെ ആ ജീപ്പിൽ ഞങ്ങൾ വച്ചു പിടിച്ചു ഇടുക്കിക്ക്. എസ്റ്റേറ്റിനടുത്ത് മൂപ്പർക്ക് ഒരു പഴയ വീടുണ്ട്. അത്യാവശ്യം പഴക്കമൊക്കെ ഉണ്ടെങ്കിലും പകല് നല്ല ഭംഗിയാ. കാടും മലയും മൊത്തത്തിൽ കാണുമ്പോ തന്നെ കണ്ണിനും മനസ്സിനൊക്കെ ഒരു കുളിര. പക്ഷേ ഇരുട്ട് വീഴുമ്പോ തൊട്ട് ആ വീടിന്റെ മട്ടം അങ്ങ് മാറും. ജന്തുക്കളുടെ ഒച്ചയും കാൽപരിമാറ്റങ്ങളും ഈ ചായനും കൂടി ഇല്ലെങ്കിൽ പിന്നെ അന്ന് ഞങ്ങൾക്ക് ഉറക്കം ഉണ്ടാവാറില്ല. ദിവസങ്ങൾ കഴിയുന്തോറും ഓരോരോ ശകുനക്കേടുകൾ കണ്ടു തുടങ്ങി. കുഞ്ഞിനാണെങ്കിൽ വിട്ടുമാറാത്ത പനിയും നിർത്താത്ത കരച്ചിലും. സഹായത്തിന് വിളിച്ചാൽ പോലും അടുത്തങ്ങ് ഓടി വരാൻ ആരുമില്ല. കൊച്ചിൻ്റെ ദീനം മാറാൻ ഞങ്ങൾ കാണാത്ത ഡോക്ടർമാരും വൈദ്യന്മാരും ഇല്ല. അവർ തിരിച്ചും മറിച്ചും നോക്കിയിട്ടും എന്താണ് കുഞ്ഞിന് സൂക്കേടെന്ന് കണ്ടുപിടിക്കാനും പറ്റിയില്ല. അപ്പോഴാണ് വീട്ടില് സഹായത്തിന് വരുന്ന ഒരു കൊച്ച് അവളുടെ ഊരില് ലക്ഷണം നോക്കി ദീനം മാറുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞത്. ഞങ്ങൾക്ക് മന്ത്രത്തിലൊന്നും വലിയ വിശ്വാസം ഉണ്ടായിട്ടല്ല. പക്ഷേ ചെന്നപാടെ കൊച്ചിന്റെ നെറുകയിൽ കൈവച്ചിട്ട് അയാൾ പറഞ്ഞു, പണ്ടെങ്ങാണ്ട് ആ വീട്ടില് ഒരു കുഞ്ഞ് ദുർമരണപ്പെട്ടിട്ടുണ്ടെന്ന്. കർമ്മങ്ങളൊന്നും ചെയ്യാതെ വീട്ടിനകത്ത് എവിടെയോ കുഴിച്ചു മൂടിയിട്ടുണ്ടത്രേ. ഇനി കർമ്മങ്ങളൊന്നും ചെയ്യാണ്ട് ആ വീട്ടിലൊരു കുഞ്ഞ് വാഴില്ലാന്നും കുറച്ച് പരിഹാരക്രിയകൾ നടത്തണമെന്നും പറഞ്ഞു. ഓഹ്, ഇത്രയൊക്കെ കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സാകെ ഉലഞ്ഞു. പിന്നെ ആ വീട്ടിനകത്ത് ഇരിക്കുമ്പോൾ എവിടുന്നോ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ എൻ്റെ കാതിൽ വന്ന് മുഴങ്ങും. ഞാൻ എൻ്റെ മനസ്സിലുള്ളത് ഇച്ചായനോട് പറഞ്ഞ് അവിടെ നിന്ന് താമസം മാറ്റി. അതോടുകൂടി അവൻ്റെ ദീനവും മാറിത്തുടങ്ങി. ഇന്നും ആ വീടിനെ പറ്റി ആലോചിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ എൻ്റെ കാതിൽ വന്ന് മുഴങ്ങുന്നുണ്ട്. നമ്മൾ കൺമുമ്പിൽ കാണുന്നതും കേൾക്കുന്നതും മാത്രമല്ല മോളെ, ഇതിലൊക്കെ എന്തോ ഒരു സത്യമുണ്ട്. കാലത്തിന് മുമ്പേ ആഗ്രഹങ്ങൾ ബാക്കിയായി പോണവർ നമ്മളോട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നതായിരിക്കും. ആരും വലിയ ധീരന്മാരൊന്നും ആവണ്ട, എല്ലാവർക്കും ചെറുതും വലുതുമായിട്ടുള്ള പല പല എക്സ്പീരിയൻസസ് ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അത് പല രീതിയിൽ പലർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ചിലർക്ക് ചില കാഴ്ചകളായിരിക്കും, ചിലർക്ക് അൺയൂഷ്വൽ ആയിട്ടുള്ള ചില ശബ്ദങ്ങളായിരിക്കും. അങ്ങനെ പല രീതിയിലും പലർക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. എന്തായാലും ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എൻ്റെ ഒരു ഫ്രണ്ടിന് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ്. അവനിപ്പോ ഒരു ഐ ടി പ്രൊഫഷണലാണ്. ഒരു ദിവസം രാത്രി അവന്റെ വൈഫ് എന്തിനോ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ ആരോ ഒരാൾ പിന്തുടരുന്നത് പോലെ തോന്നി. രണ്ടു മൂന്ന് തവണ അവൾ പിന്തിരിഞ്ഞ് നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. പതിയെ പതിയെ ആ കാലടി ശബ്ദത്തിന്റെ ഒച്ച കൂടിക്കൂടി വന്നു. ആ കുട്ടി വല്ലാതെ ഭയന്ന് വിയർക്കാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് ഒരു ഭീകര രൂപം കണ്ട് ഒന്ന് നിലവിളിക്കാൻ പോലും പറ്റാതെ ആ കുട്ടി സ്റ്റക്കായി നിന്നു.
വീടിന്റെ പേര് ഞാനിപ്പോ ഓർക്കുന്നില്ല ഗൈസ്, ഓർമ്മ വരുമ്പോ ഞാൻ കമന്റ് ഇട്ടേക്കാം. അപ്പം ഓക്കെ, സീ യു, ബൈ. ഗോൾ ഗോൾ.